അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ. അൽ ഇർഫാൻ ചാനൽ വഴി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയ സംവരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി സംവദിക്കുന്നത്. ഇർഫാനിയ അറബി കോളേജിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഭരണസമിതിയുമൊക്കെ അൽ ഇർഫാൻ ചാനലിലൂടെ ഇത്തരമൊരു കാലിക വിഷയം ചർച്ചക്കെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പലരും കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഈ വസ്തുതയെക്കുറിച്ച് ബോധവൽക്കരണത്തിന് മുന്നോട്ട് വന്ന ചാനൽ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സംവരണം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് പാവപ്പെട്ട പിന്നോക്ക ജനവിഭാഗത്തിനുള്ള സംവരണം. പക്ഷേ അതൊരിക്കലും സാമ്പത്തിക മാനദണ്ഡം വെച്ചുകൊണ്ടായിരുന്നില്ല. എന്തിനാണ് സംവരണം എന്ന് മനസ്സിലാക്കുമ്പോഴേ സംവരണത്തിൻ്റെ പ്രാധാന്യത ബോധ്യപ്പെടും. രാജ്യത്തിൻ്റെ ഭരണത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കാളിത്തം ഉണ്ടായിരിക്കുക എന്നതാണ് സംവരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തൊഴിൽ കൊടുക്കുകയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സാമ്പത്തികമായി പുഷ്ടിപ്പെടുത്തുകയോ ചെയ്യുക എന്നതല്ല അതിൻ്റെ ഉദ്ദേശം. അധികാര പങ്കാളിത്തം അത് വേറൊരു കാര്യമാണ്, തൊഴിൽ സാമ്പത്തികം അത് മറ്റു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സംവരണത്തിലേക്ക് ഒരിക്കലും തൊഴിൽ സംബന്ധമായ അതല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളെ വലിച്ചുഴച്ച് കൊണ്ടുവന്ന് ചർച്ചക്കെടുത്തത് കൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പഴയകാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ നാട്ടിൽ തന്നെ 1935 തിരുവിതാംകൂർ മഹാരാജാവ് സംവരണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 1937 കൊച്ചി നാട്ടുരാജ്യത്ത് സംവരണമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1952 തിരുകൊച്ചിയിൽ അദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകമായ സംവരണമുണ്ടായിരുന്നു. ഈ സംവരണങ്ങളുടെ മുഴുവൻ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊന്നും സമ്പത്ത് മാനദണ്ഡമായിരുന്നില്ല. എന്തിനായിരുന്നു അക്കാലത്ത് സംവരണം നൽകിയത്? നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തന്നെ നമുക്ക് ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. ആദ്യകാലത്ത് തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ മുഴുവൻ പരദേശി ബ്രാഹ്മണന്മാരായിരുന്നു. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല അത് പറയുന്നത്, നമുക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ജാതി മത വിഭാഗത്തോട് ഒരു വിദ്വേഷവുമില്ല. പക്ഷെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനസമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും നമ്മൾ അയവിറക്കുമ്പോൾ എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് തുല്യാവകാശമാണ് ഉള്ളത്. ആ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭരണചക്രം കറക്കുന്ന മേഖലയിൽ എല്ലാവർക്കും അവകാശവും അധികാര പങ്കാളിത്തവും ആവശ്യമാണ്. 1891 പി കെ ശങ്കരമേനോന്റെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന വലിയൊരു നീക്കമുണ്ടായത് പരദേശി ബ്രാഹ്മണന്മാർ ഭരിക്കുന്ന അന്നത്തെ അവസ്ഥ മാറി തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിൽ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതിനാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1891 ജനുവരി 11 ശ്രീമൂലം തിരുനാളിന് അവർ നിവേദനം നൽകി. ആ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത് തദ്ദേശീയർക്ക് തൊഴിൽ നൽകണം എന്നതായിരുന്നു. അങ്ങനെ കുറെ നായർ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അതുവഴി ജോലി കിട്ടിയെങ്കിലും ഈഴവർ അവഗണിക്കപ്പെട്ടു. അപ്പോഴാണ് ഈഴവ സമൂഹം മുന്നോട്ട് വന്നുകൊണ്ട് 1896 ഈഴവ മെമ്മോറിയൽ ഉണ്ടാക്കി തങ്ങൾക്കും തൊഴിൽ വേണം എന്ന് ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് 1926 അയ്യങ്കാളി പുലയ സമൂഹത്തിന് വേണ്ടി തൊഴിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അവരെയും പങ്കെടുപ്പിക്കണം രാജ്യത്തിന്റെ ഭരണമേഖലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്യൂൺ ജോലിയെങ്കിലും വേണമെന്ന് വാദിച്ചു. ഇവിടെയൊക്കെ ആവശ്യപ്പെടുന്ന തൊഴിലാണെങ്കിലും അതിന്റെ ഉദ്ദേശം ജോലി ചെയ്ത് ജീവിക്കൽ മാത്രമല്ല, ജോലി ചെയ്ത് ജീവിക്കാൻ പലർക്കും പല മാർഗങ്ങളുമുണ്ട്. അധികാരത്തിലെ പങ്കാളിത്തമാണ് പ്രധാനം. 1932 നിവർത്തന പ്രക്ഷോഭം വരെ ഇവിടെ നടന്നത് ജാതീയമായി അവഗണിക്കപ്പെട്ട വിഭാഗത്തിന് ഉയർന്നു വരാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ ഉത്ഥാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. 1924 മലബാറിൽ സംവരണം വളരെ വ്യക്തമായി നിലനിന്നിരുന്നുവെന്ന് പഴയകാല ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആ കാലഘട്ടത്തിലെ സംവരണത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ രണ്ടു തരത്തിലാണ് സംവരണം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഒന്ന് ഉദ്യോഗത്തിലെ സംവരണം, മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിലെ സംവരണം. ഇത് രണ്ടും ഉണ്ടാകാൻ കാരണം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന് വിദ്യാഭ്യാസം നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവന്ന്
അവരെ സർക്കാർ ഉദ്യോഗത്തിൽ പ്രതിഷ്ഠിച്ച് അവർക്ക് രാജ്യത്തിന്റെ ഭരണമേഖലയിൽ ഒരു പങ്കാളിത്തം നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. രാജ്യത്തിന്റെ ഭരണമേഖലയിലേക്ക് അഥവാ ഉദ്യോഗത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ചില പ്രത്യേക പരീക്ഷകൾ പാസ്സാവേണ്ടതുണ്ട്. ചില പ്രത്യേക ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന യോഗ്യതകളും നേടേണ്ടതുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതിൽ ഒരു വ്യത്യാസവും ആർക്കുമില്ല. അതിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തെ ഫേവർ ചെയ്തുകൊണ്ട് യോഗ്യതയില്ലാത്തവരെ അധികാരത്തിലെടുക്കുക എന്നതല്ല ഉദ്ദേശം. യോഗ്യത എല്ലാവർക്കും ഒരുപോലെ വെച്ചുകൊണ്ട് ആ സമൂഹത്തിൽ നിന്ന് ചില ആളുകൾ ഉദ്യോഗത്തിൽ വരാത്തത് കൊണ്ട് അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുക. ഈ പരിഗണന വെച്ചുകൊണ്ടാണ് ആദ്യകാലത്ത് 35% സംവരണം നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നത്. ഈ 35% സംവരണം എന്ന് പറയുന്നത് OBC-ക്കായിരുന്നു, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഈഴവരുണ്ട്, ധീവരരുണ്ട്, ലത്തീൻ കത്തോലിക്കരുണ്ട്, നാടാറുണ്ട്, അതുപോലെ തന്നെ പരിവർത്തിത ക്രൈസ്തവരുണ്ട്. ഈ രീതിയിലുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ അർഹതപ്പെട്ട അവകാശം ഓരോ സമൂഹത്തിനും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് ലഭ്യമല്ലാത്തതുകൊണ്ട് അക്കാലഘട്ടത്തിൽ ശക്തമായ വാദം നിയമസഭയിൽ ഇതിനു വേണ്ടി CH മുഹമ്മദ് കോയ സാഹിബ് ഉന്നയിച്ചു. അങ്ങനെയാണ് 35% സംവരണം എന്നത് ഓരോ വിഭാഗത്തിനും ഇത്ര എന്ന രീതിയിൽ വീതിക്കപ്പെട്ടത്. അങ്ങനെയാണ് 10% ഹരിജനങ്ങൾക്ക് നൽകിയതിന്റെ ശേഷം 50% മെറിറ്റിനും ശേഷം ബാക്കിയുള്ള 40% OBC-ക്ക് വീതം വെച്ചു. OBC-ക്ക് വീതം വെച്ച 40% ETB എന്ന് പറയുന്ന ഈഴവ തീയ വില്ലവ വിഭാഗത്തിന് 14% സംവരണം. അത് ലാസ്റ്റ് ഗ്രേഡിൽ മറ്റുള്ള ജോലികളിൽ 11%, മുസ്ലിംകൾക്ക് 12%, അതുപോലെ ഉയർന്ന ജോലികളിൽ 10%. ഈ രീതിയിൽ ഓരോ വിഭാഗത്തിനും ആംഗ്ലോ ഇന്ത്യർ അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്കർ എന്നിവർക്ക് 4% വീതം, ഹിന്ദു നാടാർ 1%, അങ്ങനെയുള്ള കൃത്യമായ ഒരു പരിധി ഇതിന് നിർണയിച്ചു. ആ പരിധി നിർണയിച്ചുകൊണ്ട് ഓരോ വിഭാഗം ആളുകൾക്കും ഇത്ര വീതം കൊടുക്കണമെന്ന കൃത്യമായ നിയമസംഹിത നമ്മുടെ രാജ്യത്ത് നിലനിന്നു. അതനുസരിച്ചാണ് നമ്മുടെ രാജ്യത്ത് സർക്കാർ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ എല്ലാവരുടെയും ധാരണ എല്ലാ സ്ഥലത്തും മുസ്ലിംകൾക്ക് 12% സംവരണമുണ്ട് എന്നാണ്. അങ്ങനെയല്ല. 12% എന്ന് പറയുന്നത് ചില ജോലികളിൽ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണത്തിന് വ്യത്യസ്തമായ തോതുകളാണ് നിർണയിച്ചിട്ടുള്ളത്. ആ തോതിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലെ സംവരണം നിലനിൽക്കുന്നത്. 40% സംവരണം എന്ന് പറയുന്നത് അഥവാ 40% OBC-ക്കും അതുപോലെ തന്നെ 10% SC-ST-ക്കും ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലും SC-ST-ക്ക് 10% കൃത്യമായി ലഭിക്കുന്നു. ബാക്കി നമ്മൾ പരിശോധിച്ചാൽ ഹയർ സെക്കൻഡറി മേഖല പരിശോധിക്കുമ്പോൾ 28% സംവരണം മാത്രമാണ് OBC-ക്ക് മുഴുവൻ. നേരത്തെ പറഞ്ഞ എല്ലാ വിഭാഗങ്ങൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന മുസ്ലിംകൾ, ഈഴവർ, ധീവരർ, ലത്തീൻ കത്തോലിക്കർ, നാടാർ ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിനും കൂടി 28% സംവരണമേ ഉള്ളൂ. എന്നതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജിന് 30% സംവരണമാണുള്ളത്. യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെ ഉള്ളത് OBC-ക്ക് 20% സംവരണമാണ്. ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കണം, പലർക്കും പല തെറ്റിദ്ധാരണയുമുണ്ട്. ഹയർ സെക്കൻഡറിക്ക് 28% OBC-ക്ക്, കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ OBC-ക്ക് 20%, പ്രൊഫഷണൽ കോളേജുകൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ 30%. മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ PG കോഴ്സിന് നോക്കുമ്പോൾ ആകെ 9% ഉള്ളൂ. OBC-ക്ക് മൊത്തം 9%. ഇതാണ് ഇതിന്റെ കൃത്യമായ കണക്ക്. ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന EWS എന്ന് പറയുന്ന വിഭാഗം, എക്കണോമിക്കലി വീക്കർ സെഷൻ, എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന് പറയുന്ന വിഭാഗം ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട അഥവാ സവർണ വിഭാഗത്തിൽപ്പെട്ടവരിലെ സാമ്പത്തിക പിന്നാക്കക്കാരാണ്. സത്യത്തിൽ കേരളത്തിൽ ഈ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഈ വിഭാഗം ആളുകൾ എത്രയുണ്ട് എന്ന് കൃത്യമായ കണക്കെടുത്തിട്ടില്ല. നമുക്ക് കേരളത്തിലെ കാര്യം പറയാം. കാരണം ഈ നിയമത്തിൽ പറയുന്നത് 10% വരെ സംവരണം അവർക്ക് നൽകാമെന്നതാണ്. അപ് ടു 10 എന്നാണ് പറയുന്നത്. അപ് ടു 10 എന്ന് പറയുമ്പോൾ 10% വരെ എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം 10 കൊടുത്തുകൊള്ളണമെന്നില്ല. 8 കൊടുക്കാം, 7 കൊടുക്കാം, 5 കൊടുക്കാം, എത്രയും കൊടുക്കാം. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ EWS എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെഷൻ എന്ന് പറയുന്ന മുന്നോക്കത്തിൽ വിഭാഗം എത്രയുണ്ടാകും? ഇവിടെ ഇതിനു വേണ്ടി ഗവൺമെന്റ് നിയമിച്ച ശശിധരൻ നായർ കമ്മീഷൻ പോലും അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. നമ്മളിവിടെ പരിശോധിച്ചാൽ മുന്നാക്കക്കാരെന്ന് പറയുന്ന വിഭാഗം ക്രിസ്ത്യാനികളിലും അതുപോലെ തന്നെ ഹിന്ദുക്കളിലും കൂട്ടിച്ചേർത്താൽ മാക്സിമം വരുന്നത് 20%. ഈ മാക്സിമം വരുന്ന 20% സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർ 5% താഴെയാണ്. ഒരു 3% അല്ലെങ്കിൽ 4% വരും. കണക്കെടുത്താൽ കാണാവുന്നതാണ്.
ആ ശതമാനത്തിനാണ് 10% എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത്. എല്ലാ മേഖലയിലും 10%. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാൻ, മെഡിക്കൽ പി ജിയിൽ മുസ്ലിം സമൂഹത്തിന് 2% സംവരണം കിട്ടുമ്പോൾ, ഈടവ സമൂഹത്തിന് 3% സംവരണം കിട്ടുമ്പോൾ അവിടെയും EWS ന് 10% സംവരണം കൊടുക്കുന്നു. ഈ വ്യത്യാസം. ഇവിടെ ഒരു വിഭാഗം അവഗണിക്കപ്പെടുന്നു, മറു വിഭാഗത്തിന് ധാരാളമായി നൽകുന്നു. അവർക്ക് നൽകുന്നതിലുള്ള വിദ്വേഷം കൊണ്ടല്ല. എന്നിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് കിട്ടുന്നത് കുറയുന്നില്ലല്ലോ, നമുക്ക് 2% കിട്ടുന്നിടത്ത് അവർക്ക് 10% കൊടുക്കുന്നു. അവരുടെ അവസ്ഥയോ? കേരളത്തിന്റെ മൊത്തം ഒരു സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയാൽ, അല്ലെങ്കിൽ സർക്കാർ ജോലിയിൽ എത്ര പേരുണ്ട് എന്നതിന്റെ ഒരു കണക്കെടുത്തുകൊണ്ട്, അത് ജാതി തിരിച്ച കണക്കെടുത്താൽ കേരളത്തിൽ സർക്കാർ ജോലി ആരൊക്കെയാണ് നേടിയിട്ടുള്ളത്? 500,000 പരം സർക്കാർ ജീവനക്കാരാണ് കേരളത്തിലുള്ളത്. അവർക്ക് മാസാമാസം ശമ്പളം ട്രഷറി വഴി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം അവരുടെ കൃത്യമായ ഡാറ്റ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ജാതി തിരിച്ചൊരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രയാസവുമില്ല. എത്ര ഹൈന്ദവർ, അതിൽ ഇന്ന ഇന്ന വിഭാഗങ്ങൾ എത്ര, ബ്രാഹ്മണരെത്ര, നായരെത്ര, അതുപോലെ ഈഴവരെത്ര, ക്രൈസ്തവരെത്ര, മുസ്ലിങ്ങൾ എത്ര, എല്ലാ കണക്കും കൃത്യമായി നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ കയ്യിലുണ്ടല്ലോ. അത് ഒരു പരിശോധന നടത്തി പുറത്തുവിട്ടാൽ കൃത്യമായി കാണാൻ കഴിയും, മുസ്ലിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് സർക്കാർ ജോലിയിൽ അവരുടെ സാമുദായിക ശതമാനത്തിന്റെ -136%. നേരെ മറിച്ച് സ്വന്തം സമുദായത്തിന്റെ 50% കൂടുതൽ ജോലി നേടിയവരിവിടെയുണ്ട്, 40% കൂടുതൽ ജോലി നേടിയവരുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം സാമുദായിക ശതമാനം എത്രയാണോ അതിനേക്കാൾ ഇരട്ടിയും അതിലപ്പുറവും തൊഴിൽ നേടിയ ആളുകൾ ഇവിടെയുണ്ട്. സമാനമായി തൊഴിൽ നേടിയ ആളുകളുണ്ട്. മുസ്ലിങ്ങൾ -136%. അങ്ങനെയുള്ള ഒരു സമൂഹം പിന്നാക്കം നിൽക്കുമ്പോൾ അവർ ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സാമൂഹ്യ പുരോഗതിക്കും വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, ഒറ്റയടിക്ക് എല്ലാ രംഗത്തും 10 കൊടുത്തുകൊണ്ട് മുന്നോക്കം നേരത്തെ നിൽക്കുന്ന ആളുകളെ വീണ്ടും ഇതുപോലെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് സാമുദായിക സമതുലിതത്വം ഉണ്ടാവുക? എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടുന്നില്ലേ എന്ന ചോദ്യത്തിന് എന്താ അർത്ഥമാണുള്ളത്? പിന്നെ സാധാരണക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാധാരണക്കാരോട് ചോദിക്കുന്ന ചോദ്യം, അവർ പെട്ടെന്ന് അതേക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കാതെ അത് ശരിയെന്ന് തോന്നും. കേൾക്കുമ്പോൾ നല്ല ആശയം, നല്ല തത്വശാസ്ത്രം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കല്ലേ ജോലി വേണ്ടത്? അവരെയല്ലേ സഹായിക്കേണ്ടത്? അതുകൊണ്ട് സാമ്പത്തിക പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? കേൾക്കുമ്പോൾ വളരെ സത്യമാണെന്ന് തോന്നും. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു കാര്യം, ഇതൊരിക്കലും പാവപ്പെട്ടവനെ സഹായിക്കാനുള്ളതല്ല. എന്തുകൊണ്ട്? അധികാരത്തിലെ പങ്കാളിത്തമാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പാവപ്പെട്ടവനെ സഹായിക്കാൻ ക്ഷേമ പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത്. ദാരിദ്ര്യ നിർമാർജനത്തിന് സംവരണം കൊണ്ട് കഴിയില്ലല്ലോ. സംവരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന സർക്കാർ ജോലിയല്ലേ? കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും സർക്കാർ ജോലി കൊടുത്താൽ എത്ര പേർക്ക് കൊടുക്കാം? 500,000 ആളുകൾക്ക് കൊടുക്കാം. കേരളത്തിൽ എത്രയാണ് ജനസംഖ്യ? 3.5 കോടി. 3.5 കോടി ജനങ്ങളിൽ കേരളത്തിൽ 500,000 പേർക്ക് സർക്കാർ തൊഴിൽ കൊടുത്താൽ ബാക്കിയുള്ളവരുടെ പട്ടിണി എങ്ങനെ തീരും? അതുകൊണ്ട് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, സർക്കാർ ജോലി കൊടുത്തുകൊണ്ട് മുഴുവൻ ആളുകളുടെയും പട്ടിണി തീർക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകൾ വേറെ ഉണ്ടല്ലോ, അവരെ കുറിച്ച് എന്താണ് ഇവർ പറയാത്തത്? സർക്കാർ ജോലിക്ക് അർഹതയില്ലാത്ത ഒരുപാട് ആളുകളില്ലേ? ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എത്ര പേരിലുണ്ട് എന്ന് കൃത്യമായ കണക്കെടുത്ത് നോക്കൂ. നിങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ കൃത്യമായ ഒരു കണക്ക് പരിശോധിച്ചാൽ, സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ 19 മുനിസിപ്പാലിറ്റികളിലായി 2,02,048 പേർ ചേരി പ്രദേശത്ത് കഴിയുന്നുണ്ട്. ചേരി പ്രദേശത്ത് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വീടില്ല, താമസ സൗകര്യമില്ല. തീരെ വീടില്ലാത്ത ആളുകളുടെ കണക്കെടുത്തുള്ള ഇവിടെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പ്രകാരം കേരളത്തിൽ 3 ലക്ഷം ആളുകൾക്ക് വീടില്ല എന്ന് കണ്ടെത്തി. ഇത്രയും ആളുകൾക്ക് വീടില്ലാത്ത, തെരുവിന്റെ മക്കളായി കഴിയുന്ന, ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത ആളുകളെ കുറിച്ച് എന്തേ ആരും ഒന്നും ശബ്ദിക്കുന്നില്ല? മുന്നോക്ക ജാതിയിലെ അല്പം സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന ആളുകളെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് പറയുന്നു? അവിടെ നമ്മൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം ഈ സാമ്പത്തികമായ സഹായം ഒരു വിഭാഗത്തിന് നൽകാൻ സ്കോളർഷിപ്പ് മുതൽ വ്യത്യസ്തമായ ഗ്രാന്റുകൾ മുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ മുതൽ പല സംവിധാനങ്ങളും നിലനിൽക്കുമ്പോൾ, ഒരാൾക്ക് നമ്മൾ സർക്കാർ ജോലി കൊടുത്തു, എല്ലാവർക്കും സർക്കാർ ജോലി കൊടുത്തുകൊണ്ട് പട്ടിണി മാറ്റാൻ കഴിയുമോ? നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഒരു കുടുംബത്തിൽ തന്നെ ജേട്ടനും അനുജനും രണ്ട് സാമ്പത്തികാവസ്ഥയിലുണ്ടാവും.
സമ്പന്നനായ ജേഷ്ഠൻ ദരിദ്രനായ അനുജൻ സംഭവിക്കാറില്ലേ? ഒരു മാതാവിന്റെ വയറ്റിൽ പറഞ്ഞ ആളുകൾ രണ്ട് സാമ്പത്തിക അവസ്ഥയിൽ ഉണ്ടാവാറില്ലേ? അത് ജാതിയുടെ പ്രശ്നമല്ലല്ലോ, അത് മതത്തിന്റെ പ്രശ്നമല്ലല്ലോ, അത് വർഗത്തിന്റെ പ്രശ്നമല്ലല്ലോ, അത് എല്ലാവരിലും ഉണ്ടാകും. ഒരു രാജ്യത്തെ ജനങ്ങളിൽ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും ഉണ്ടാകും. ഇന്നത്തെ സമ്പന്നൻ ഒരുപക്ഷെ നാളെ ദരിദ്രനാകും, ഇന്നത്തെ ദരിദ്രൻ ഒരുപക്ഷെ നാളെ സമ്പന്നനാകും. ഇവിടെ അടിസ്ഥാന പ്രശ്നം അതല്ല, അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ സമുദ്ധരിക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉയർന്ന തറവാട്ടിൽപ്പെട്ട ഹൈന്ദവ സഹോദരൻ, നമ്പൂതിരി നായർ തറവാട്ടിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, സാമ്പത്തികമായാൽ എത്ര ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി പോയാലും ശരി, ആ നാട്ടിൽ ധനാഢ്യനായി നിൽക്കുന്ന ഒരു ഹരിജൻ യുവാവിന്റെ അല്ലെങ്കിൽ ഹരിജൻ പ്രവർത്തകന്റെ സാമ്പത്തിക ശേഷി എത്ര വലുതാവട്ടെ, വലിയ ധനാഢ്യനാവട്ടെ, വലിയ ബിസിനസ്സുകാരനാവട്ടെ, അവനോട് ഇവർ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് സാമൂഹ്യ പദവി ആർക്കാണെന്ന് ചോദിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സാമൂഹ്യ പദവി ആരാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സവർണ വിഭാഗത്തിൽപ്പെട്ടവന്റെ സാമൂഹ്യ പദവി അവർണ വിഭാഗത്തിൽപ്പെട്ടവന് പണം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഡോക്ടർ പത്മനാഭ പൽപ്പു വിദേശത്ത് പോയി ഡോക്ടർ ബിരുദമെടുത്ത് ഇവിടെ വന്നിട്ടും പൽപ്പുവിന് ഡോക്ടർ പണി ഇവിടെ കൊടുക്കാതിരുന്നത്. പൽപ്പുവിനോട് കുലത്തൊഴിൽ ചെയ്യാനാണ് പറഞ്ഞത്, നീ കുലത്തൊഴിൽ ചെയ്യണം, ചെത്താൻ പോകണം. നേരെ മറിച്ച് അയാൾക്ക് ജോലി നേടാൻ അയാൾ മൈസൂരിൽ പോകേണ്ടി വന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ സാമൂഹ്യ അവസ്ഥ. സമ്പത്തുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജാതി താഴ്ന്നവന് സമൂഹത്തിൽ സ്ഥാനമില്ല. ആ അവസ്ഥ ഒഴിവാക്കി എല്ലാവരെയും കൈപിടിച്ച് ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ സംവരണത്തിന്റെ ഉദ്ദേശ്യം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ എഡ്യൂക്കേഷണലി ആൻഡ് സോഷ്യലി എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിറകിൽ നിൽക്കുന്ന സമുദായം, അല്ലെങ്കിൽ പിറകിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ സിറ്റിസൺസ്, പൗരന്മാർ, അവ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിറകിൽ നിൽക്കുന്നവർ. അതിന്റെ കാരണം പലതാകാം, സാമൂഹ്യമാകാം, ചരിത്രപരമാകാം. സാമൂഹ്യമാണ് ഈ അയിത്തം പോലുള്ള കാര്യങ്ങൾ. ചരിത്രപരമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ പോലുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് അന്ന് പഠിക്കാൻ കഴിയാതെ പല തരത്തിലുള്ള ചരിത്ര കാരണങ്ങളാണ് നമ്മൾ പുറകിൽ പോയി. ഈ ചരിത്രപരമായ കാരണങ്ങളാലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്ന അസ്പൃശ്യത എന്ന് പറയുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മുതലായ കാരണങ്ങളാൽ പുറകോട്ട് പോയ, വിദ്യാഭ്യാസം നേടാൻ അർഹതയില്ലാതായി പോയൊരു സമൂഹമുണ്ട്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനമില്ലാത്തൊരു സമൂഹമുണ്ട്. അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അധികാരത്തിൽ പങ്കാളികളാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. എന്റെ ഹാത്രാസിലെ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത് പിന്നാക്ക വർഗത്തിൽപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ്. എന്റെ ആ കുട്ടിക്ക് നീതി കിട്ടാതിരുന്നത് സവർണർ ആ നീതി കൊടുക്കാത്തത് കൊണ്ടാണ്. കുടുംബത്തിന്റെ പോലും കയ്യിൽ നിന്ന് ആ മൃതശരീരം തട്ടിയെടുത്തു കൊണ്ടുപോയി പെട്ടെന്ന് ചുട്ടുകരിച്ചതെന്തിനാണ്? പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. നീതി കിട്ടുന്നില്ല. ഗുജറാത്തിലെ ഡി ജി പി ആയിരുന്ന ആർ ബി ശ്രീകുമാർ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു, ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ നടന്ന മുസ്ലിംകൾക്കെതിരെയുള്ള വംശീയ ഉന്മൂലനം ഇത്രമാത്രം രൂക്ഷമായത് അവിടുത്തെ പോലീസിലും നിയോഗിക്കപ്പെട്ട സേനയിലും ഒന്നും സംവരണ തത്വം പാലിച്ച് ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇല്ലാതെ പോയതുകൊണ്ടാണ്. മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു അപകടം ഒരു സമൂഹത്തിന് സംഭവിക്കില്ല. അധികാരി വർഗത്തിൽ ഒരു വിഭാഗത്തിന്റെ ആളുകൾ ഇല്ലാതെ പോയാൽ അവർ ചൂഷണം ചെയ്യപ്പെടും. ചൂഷണം വർദ്ധിക്കുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പോലും ഏറ്റവും ഫലവത്തായ ഒരു പരിഹാര മാർഗം അധികാരത്തിലെ പങ്കാളിത്തമാണ്. ആ അധികാരത്തിലെ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഈ സംവരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഈ ബോധവും ബോധ്യവും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല ഭരണാധികാരികൾ അല്ലെങ്കിൽ പൂർവികരായ ഭരണഘടനാ വിചക്ഷണന്മാർ ഭരണഘടന തയ്യാറാക്കുമ്പോൾ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി എന്ന് മാത്രം എഴുതിയത്, എക്കണോമിക്കലി എന്ന് എഴുതാതിരുന്നത്. അവർക്കത് അറിയാത്തത് കൊണ്ടല്ല, ഇവിടെ പട്ടിണി പാവങ്ങൾ ഉണ്ടെന്ന വിവരം അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. നമ്മൾ ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ തന്നെ നോക്കൂ. നിങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്ത് വന്നൊരു കണക്കനുസരിച്ച് 5,06,556 സർക്കാർ ജീവനക്കാരുണ്ട്, 4,59,432 പെൻഷൻകാരുണ്ട്. ഇതിൽ നമ്മുടെ സംസ്ഥാനം ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ കണക്ക് അവർക്ക് 35.76% റവന്യൂ വരുമാനത്തിന്റെ 37.76% ശമ്പളത്തിനും റവന്യൂ വരുമാനത്തിന്റെ 20.09% പെൻഷനും കൊടുക്കാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത് രണ്ടും കൂടുമ്പോൾ എത്ര വലിയ ശതമാനമായി? നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ മുഖ്യാംശം ഈ 500,000 സർക്കാർ ജീവനക്കാർക്കും 400,000 പരം വരുന്ന പെൻഷൻകാർക്കുമാണ് കൊടുക്കുന്നത്. അതേക്കുറിച്ചല്ല നമ്മുടെ സംസാരം. പക്ഷേ അത്രയും പണം ചെലവഴിക്കപ്പെടുന്ന ഒരു മേഖലയിൽ ഒരു സമുദായമോ രണ്ട് സമുദായമോ മാത്രം മുൻപിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് എത്തണ്ടേ? ആ അവകാശം അവർക്ക് ലഭിക്കണ്ടേ? അധികാര പങ്കാളിത്തവും രാജ്യത്തെ അവസര സമത്വവും വളരെ പ്രധാനമല്ലേ?
അതുകൊണ്ട് ഇന്നേ വരെ ഇവിടെ നടന്നിട്ടുള്ള സാമൂഹ്യ അവസ്ഥ പരിശോധിച്ചാൽ ഇന്നും ഒരു വിഭാഗം അവഗണിക്കപ്പെടുന്നു, മറു വിഭാഗം ഉയർത്തപ്പെടുന്നു എന്നതാണ്. ആ ഉയർത്തപ്പെട്ട വിഭാഗത്തിന് ഒറ്റയടിക്ക് 10% കൊടുക്കുമ്പോൾ കേന്ദ്രം പോലും പറഞ്ഞത് നിയമത്തിൽ അപ് ടു 10 വരെ എന്നാണ്. എന്തിന് വളരെ പെട്ടെന്ന് ഒന്നിച്ചത് കൊടുത്തു? അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കുന്നതിന് നമ്മുടെ എതിരല്ല. മെഡിക്കൽ പി ജിയിൽ നമുക്ക് 2 അവർക്ക് 10 എന്നത് തെറ്റാണ്. അത് ശരിക്കും അനീതിയാണ്. അവർക്ക് 10 കൊടുക്കുമ്പോൾ നമ്മുടെ 2 ഉയർത്തണം, അതല്ലെങ്കിൽ അവരുടേത് നമ്മുടേതിന് തുല്യമാക്കണം. തുല്യതയില്ലാതെ ചെറിയൊരു സമൂഹത്തിന് വലിയ ശതമാനം കൊടുക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അത് അവർക്കെതിരെ പറയുന്നതല്ലോ. ന്യായം ആരോടും എപ്പോഴും എങ്ങനെയും കൃത്യമായി കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് പറയാമല്ലോ. മാത്രമല്ല, ഇതിൽ വഞ്ചനയും നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ അലോട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, 162,815 സീറ്റാണ് നമ്മുടെ സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറിക്ക് ഉണ്ടായിരുന്നത്. ആ 162,815 സീറ്റിൽ ഹയർ സെക്കൻഡറിയിലെ ശതമാനം അനുസരിച്ച് കൊണ്ട് കൃത്യമായി വീതിച്ചു. ഹയർ സെക്കൻഡറിയിൽ ഒ ബി സിക്ക് 22%. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈഴവ സമൂഹത്തിന് 13,002 സീറ്റ് കിട്ടി. ഈഴവ സമൂഹത്തിനുള്ളത് 13%. നോക്കണം നിങ്ങൾ. അതേസമയത്ത് മുസ്ലിം സമൂഹത്തിന്, 26% മുസ്ലിം സമൂഹത്തിന് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 162,815 സീറ്റുകളാണ് ഹയർ സെക്കൻഡറിയിലുള്ളത്. ഇക്കഴിഞ്ഞ അലോട്ട്മെന്റ് പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഹയർ സെക്കൻഡറിയിലുള്ള ഈ സീറ്റിൽ 162,815 സീറ്റിൽ ഈഴവ സമൂഹത്തിന് 13,002 സീറ്റ് കൊടുത്തു. മുസ്ലിങ്ങൾക്ക് 11,313 സീറ്റ് കൊടുത്തു. ഇ ഡബ്ല്യു എസിന് കൊടുത്തത് 16,711. രണ്ട് നിലയിൽ അതിൽ തെറ്റുണ്ട്. ഒന്ന്, മൊത്തം സീറ്റിന്റെ 10% അവർക്ക് കണക്കാക്കിയത്. ആ 10% കൂടുതൽ വന്നിരിക്കുന്നു 16,711. മൊത്തം സീറ്റിന്റെ 10% കൊടുക്കാവതല്ലോ. 50% മെറിറ്റും 50% സംവരണവും എന്ന തോതിൽ അവർക്ക് 10 കൊടുക്കേണ്ടത് ഈ ജനറൽ മെറിറ്റിൽ നിന്നാണ്. അവിടെയാണ് അവർക്ക് 10 കൊടുക്കേണ്ടത്. അപ്പോൾ 162,815 സീറ്റുണ്ടെങ്കിൽ അതിന്റെ പകുതി സീറ്റിൽ നിന്നാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതേസമയം മൊത്തം 100 നിന്ന് കൊടുത്തു. ആ കൊടുത്തപ്പോൾ തന്നെ ഈ 10 കൂടുതലാണ് 16,711 എന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 50% മെറിറ്റും 50% സംവരണവും എന്ന തോത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംവരണത്തിൽ നിന്നെടുക്കുന്നതിന് പകരം എടുക്കേണ്ടത് കൃത്യമായി 50% മെറിറ്റിൽ നിന്നായിരുന്നു. ഇവർ രണ്ടിൽ നിന്നും എടുത്തു. മെറിറ്റിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ സംവരണ സമുദായത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം മെറിറ്റിൽ ഉള്ളതിൽ സംവരണ സമൂഹത്തിന് അർഹതയില്ല എന്നൊരു തോന്നൽ ചിലർക്കുണ്ട്. തെറ്റാണ്. മെറിറ്റിൽ അഥവാ ഓപ്പൺ കോമ്പിറ്റീഷനിൽ എല്ലാവർക്കും അർഹതയുണ്ട്. അവിടെ ഒ ബി സിക്കും എല്ലാ വിഭാഗത്തിനും ഹരിജനങ്ങൾക്കും ഒക്കെ അർഹതയുണ്ട്. സംവരണം വേറെ, മെറിറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ നിന്നു തന്നെ 10 നമുക്കും കുറയുന്നുണ്ട്. എങ്കിലും 10 എല്ലാ ഭാഗത്തും ഒന്നിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹയർ സെക്കൻഡറിയിൽ യഥാർത്ഥത്തിൽ ഈഴവർക്ക് 8%, മുസ്ലിങ്ങൾക്ക് 7%, ഇവർക്ക് അവിടെയും കൊടുത്തു 10%. അതാ മനസ്സിലാക്കേണ്ടത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അവസ്ഥ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എസ് ഇ ബി സി എന്ന് പറയുന്ന സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് ഈഴവർക്ക് 8%, മുസ്ലിങ്ങൾക്ക് 7%. ലത്തീൻ കത്തോലിക്കർക്ക് 1%, പിന്നാക്ക ഹിന്ദുക്കൾക്ക് 3%, അതർ ബാക്ക്വേർഡ് ഹിന്ദു, പിന്നാക്ക ക്രിസ്ത്യാനികൾക്ക് 1%, ടോട്ടൽ 20%. ഇവിടെ ഈ കാര്യത്തിൽ ഇതോ ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ഇവർക്ക് അവിടെയും കൊടുത്തിരിക്കുന്നു 10%. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ പുറകിൽ നിൽക്കുന്നവർ വിദ്യാഭ്യാസപരമായി വീണ്ടും പുറകിലാവുകയാണ്. നമ്മുടെ രാജ്യത്ത് ബാക്ക്ലോഗ് പരിശോധിക്കുന്നതിന് വേണ്ടി അഥവാ അർഹതപ്പെട്ടത് സംവരണ സമുദായത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി 2001 നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായതിന്റെ പഠനം പുറത്തു വന്നു. ജസ്റ്റിസ് നരേന്ദ്രൻ അതേക്കുറിച്ചാണ് പഠിച്ചത്. അദ്ദേഹം പറഞ്ഞു 18,525 തസ്തിക ഒ ബി സിക്ക് ലഭിക്കാനുണ്ട്. 18,525 തസ്തിക ലഭിക്കാനുണ്ടെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് അതിൽ ലഭിക്കാനുണ്ടായിരുന്ന 7,389 തസ്തികളാണ് സർക്കാർ ജോലികൾ. അത് നികത്താൻ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വരെ അത് നടന്നിട്ടില്ല. ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി എന്തോ മുറവിളി കൂട്ടാൻ തുടങ്ങി. ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, നിലവിൽ സ്വന്തം സമുദായത്തിന്റെ ശതമാനത്തെക്കാൾ ഇരട്ടിയും അതുപോലെ ഇരട്ടിക്കപ്പുറവും നിൽക്കുന്ന ഒരു വിഭാഗത്തിന് 10% ഒറ്റയടിക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇതാണ് നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പ്രൊഫഷണൽ കോളേജുകളിൽ മറ്റുമൊക്കെ അഡ്മിഷൻ നടത്തുന്നത്. ഹയർ സെക്കൻഡറിക്കും ഒക്കെ അങ്ങനെ തന്നെ.
അവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കിന്റെ അടിസ്ഥാനം, മറ്റുള്ളത് ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ. എന്താവട്ടെ, നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് നോക്കൂ. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, എൽ എൽ ബിക്ക് ഈഴവ സമൂഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയത് ലാസ്റ്റ് റാങ്ക് 523. 524 റാങ്കിലെത്തിയവന് അഡ്മിഷൻ ഇല്ല. മുസ്ലിങ്ങൾക്ക് 555 റാങ്കാണ്. അതുപോലെ തന്നെ എസ് സി അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റിന് 2465. എന്നാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാൾ ഏറെ താഴെയുള്ള 4798 റാങ്കുകാരന് ഇഡബ്ല്യുഎസിന് കിട്ടി. അപ്പോൾ അവർക്ക് കൊടുത്ത ഫേവർ എത്രയാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകുമ്പോൾ ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നമുക്ക് കടമയില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതാണ് നമ്മൾ പറയുന്നത്. പി ജി സീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചാൽ ആകെ പി ജി സീറ്റ് വീതം വെക്കുന്നത് ഒ ബി സിക്ക് 9% കൊണ്ടാണ്. ഈഴവർക്ക് 3%, മുസ്ലിംകൾക്ക് 2%, ഒ ബി സി ഹിന്ദുക്കൾക്ക് 1%, ലത്തീൻ കത്തോലിക്കർക്ക് 1%, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിന് 1%, കുടുംബീ സമുദായത്തിന് 1%. ഇവിടെ 1-2% കിട്ടുന്ന സ്ഥാനത്ത് അവിടെയും കൊടുത്തിരിക്കുന്നു ഇ ഡബ്ല്യു എസിന് 10%. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് സംഭവിച്ചത് മെഡിക്കൽ സീറ്റ് വീതം വെച്ചപ്പോൾ പി ജി സീറ്റ് 1052 മെഡിക്കൽ സീറ്റ് പി ജി സീറ്റും, അങ്ങനെ തന്നെ മെഡിക്കൽ സീറ്റ് ആദ്യം പറയാം. മെഡിക്കൽ സീറ്റ് വീതം വെച്ചപ്പോൾ 23% വരുന്ന ഈഴവർക്ക് കിട്ടിയത് 9% വെച്ച് 94 സീറ്റ്. ഈഴവർക്ക് 94 സീറ്റ്. 26% ജനസംഖ്യയുടെ ഭാഗമായ മുസ്ലിംകൾക്ക് 8% വെച്ച് 84 സീറ്റ്. 84 സീറ്റ് മുസ്ലിംകൾക്ക് കിട്ടി. ഇ ഡബ്ല്യു എസ് ആകെ 20% വരൂ. 20% തന്നെ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ അഥവാ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്നവർ 5% വരും മാക്സിമം. അവർക്ക് കൊടുത്തത് 130 സീറ്റ്. ആ ഒരു വിഭാഗത്തിന് 130 ഒറ്റയടിക്ക്. ബാക്കിയുള്ളവർക്ക് കൊടുത്തതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. എസ് സി ബി സിക്ക് അഥവാ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷനിലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് 9%, 8% ഒക്കെ കൊടുക്കുന്ന സ്ഥലത്തും, 2%, അതുപോലെ 3% ഒക്കെ കൊടുക്കുന്ന സ്ഥലത്തും ഇ ഡബ്ല്യു എസിന് കൊടുത്തത് 10%. അതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. മാത്രമല്ല, ഇനി നമുക്ക് പി ജി മെഡിക്കൽ എന്ന് പരിശോധിക്കാം. 26% മുസ്ലിംകൾക്ക് 2% വെച്ച് 9 സീറ്റാണ് പി ജി മെഡിക്കൽ കിട്ടിയത്. 23% വരുന്ന ഈഴവർക്ക് 3% വെച്ച് 13 സീറ്റ് കിട്ടി. ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക് 10% വെച്ച് 30 സീറ്റ് കിട്ടി. എത്ര വ്യത്യാസമുണ്ട്! 2% 10% മത്സരിച്ചാൽ നിൽക്കുമോ? അതിനിവർ പറയുന്ന ഒരു ന്യായം, ഉദ്യോഗസ്ഥർ പറയുന്ന ന്യായം, സൂപ്പർ ന്യൂമററിയായി പുതിയ സീറ്റുകൾ അനുവദിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ സൂപ്പർ ന്യൂമററിയായി സീറ്റുകൾ അനുവദിച്ചപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ കണക്കുകളും കൂട്ടി പുതിയ സീറ്റ് വന്ന സമയത്ത് 155 സീറ്റ് സ്പെഷ്യലായിട്ട് അനുവദിച്ച്, സൂപ്പർ ന്യൂമററിയായി അനുവദിച്ച്, അതിൽ നിന്ന് 25 സീറ്റ് നേരെ കേന്ദ്ര കോട്ടയിലേക്ക് കൊടുത്ത് ബാക്കി 130 ഇവർക്ക് ഒറ്റയടിക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങളുടേതിനൊന്നും പറ്റുന്നില്ല, ഇവർക്ക് പ്രത്യേകം കൊടുത്തതാണ്. ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം പ്രത്യേകം തസ്തികകളും സീറ്റും സൃഷ്ടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ നേരത്തെ മുൻഭാഗത്തുള്ള അവർ ഇനിയും മുന്നോട്ടല്ലേ പോകുന്നത്? ബാക്കിയുള്ളവരെയും കൂടി അവരുടെ അടുത്തെത്തിക്കുക എന്നതല്ലേ സംവരണത്തിന്റെ ലക്ഷ്യം? ഒരു മത സമുദായത്തിനോ ഒരു വിഭാഗത്തിനോ കൂടുതൽ ജോലി കൊടുക്കുക എന്നതല്ലല്ലോ. അവർക്കുള്ളത് കുറക്കണമെന്നോ കൊടുത്തതിൽ പരാതിയുണ്ട് എന്നോ അല്ല പറയുന്നത്. അങ്ങനെ ഒരു വർഗീയ ചിന്തയിലേക്കോ വിഭാഗീയ ചിന്തയിലേക്കോ ഇത് കൊണ്ടുപോകരുത്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും സൗഹൃദത്തോടെ ജീവിക്കുന്ന നാടാണിത്. അവർക്കൊരു പുരോഗതി വരുന്നതിൽ നമുക്ക് യാതൊരു വിദ്വേഷവുമില്ല. പൊതുവെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആർക്ക് നന്മ വരുന്നതും സന്തോഷത്തോടെ നോക്കിക്കാണണമെന്നാണ്. പക്ഷെ നമ്മുടെ അവകാശത്തെ ഹനിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തെ പറയാനുള്ള അവകാശം നമുക്കില്ലേ? സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിന്നാക്കം നിൽക്കുന്നവരെ മറ്റുള്ളവരുടെ ഒപ്പം എത്തിക്കലാണ്. ഒപ്പം എത്തിക്കാൻ വേണ്ടി നൽകിയ സംവരണത്തിന്റെ തോത് നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു വിഭാഗത്തിന് അതിനേക്കാൾ കൂടുതൽ നിൽക്കുമ്പോൾ അവർ പിന്നെയും മുന്നോട്ടല്ലേ പോകുന്നത്? അവർ അമിതമായി മുന്നോട്ട് പോകുന്നു. ഈ പിന്നാക്കക്കാർ അവരടുത്ത് എത്തുന്നില്ല. അപ്പോൾ അധികാരം ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു. അധികാരം ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് അനീതി അനുഭവിക്കേണ്ടി വരുന്നു. അതല്ലേ സംഭവിക്കുന്നത്? അവരാണ് പിന്നെ രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഉദാഹരണം, സംവരണം ഇല്ലാത്ത കുറെ തസ്തികകളുണ്ട്. കളക്ടർമാരെ നിയമിക്കുമ്പോൾ, ഡി ജി പിയെ നിയമിക്കുമ്പോൾ,
അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ചീഫ് സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ പ്രധാന ഭരണമേഖലയിൽ ഇരിക്കുന്ന ആളുകൾ പ്രോട്ടോകോൾ അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, അധികാരത്തിന്റെ ആ കുഞ്ചിക സ്ഥാനം എന്ന അർത്ഥത്തിലാണ്. അവരെയൊക്കെ തീരുമാനിക്കുന്ന ആരാണ് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്? ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും, ആ ഉദ്യോഗസ്ഥന്മാരെ കൂടിയാലോചന നടത്തും. അങ്ങനെ കൂടിയാലോചന നടത്തുമ്പോൾ അവരിൽ സീനിയർ നിയമിക്കപ്പെടും, അതല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പദവി വകവെച്ചു കൊടുത്ത് നിയമിക്കപ്പെടും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ കരുക്കൾ നീക്കുന്നതും പശ്ചാത്തലം ഒരുക്കുന്നതും ഉദ്യോഗസ്ഥ വിഭാഗമാണ്. ആ ഉദ്യോഗസ്ഥ വിഭാഗം എന്ന് പറയുന്നത് ഗവൺമെന്റ് മാറിയാലും മാറില്ല. അപ്പോൾ ഉദ്യോഗസ്ഥ മേഖലയിൽ വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ് ഈ സംവരണം എന്ന് പറയുന്നത്. കാരണം അവിടേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു വിഭാവനം ചെയ്യുന്ന, എത്തിക്കാൻ കൃത്യമായി മാർഗരേഖ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംവരണം എന്ന് പറയുന്നത്. ആ മേഖലയിൽ ഒരു വിഭാഗം എന്നും പിറകിലായാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അവർക്കും ഈ രാജ്യത്ത് അവകാശമുണ്ട്, അവരും നികുതി കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ കണ്ടുകൊണ്ട് ഒരു സാമുദായിക സന്തുലിതാവസ്ഥ ഇതിലൂടെ ഉണ്ടാക്കി തീർക്കാനുള്ള ശമകരമായ പ്രവർത്തനമാണ് സംവരണം എന്ന് മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾക്കുള്ളത് അവിടെ ഉണ്ടല്ലോ, ഇവർക്ക് എന്തെങ്കിലും കൊടുത്തോട്ടെ, ഒരു കൂട്ടർക്ക് രണ്ട് കൊടുത്ത് നിർത്തിയിട്ട് മറ്റൊരു കൂട്ടർക്ക് പത്ത് കൊടുക്കുന്ന ഏർപ്പാട് ഈ അസാംഗത്യത്തെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? മാത്രമല്ല, സംവരണത്തിന്റെ ലക്ഷ്യം സാമ്പത്തികമല്ല എന്ന് ഭരണഘടന പറയുന്നു, ഭരണഘടനാ വിദഷന്മാർ പറയുന്നു. ഇന്ദിരാസാഹിനി കേസിൽ കോടതി വിധിക്കുന്നു, വിധിക്കുന്നത് ഭരണഘടനയിൽ 9 ബെഞ്ച്. അതിന്റെ അടിസ്ഥാന തത്വം മാറ്റാൻ പാടില്ല എന്ന് നമ്മുടെ ജഡ്ജിമാർ വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്ത് കേശവാനന്ദ ഭാരതി കേസിൽ വിധിക്കുന്നു സുപ്രീം കോടതി, അതും ഭരണഘടനാ ബെഞ്ച്, 13 ബെഞ്ച്. ഈ വിധികളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് 103 ഭേദഗതി കൊണ്ടുവന്നു, അതിനെതിരെയാണ് കോടതിയിൽ കേസ് നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസുണ്ട്. ആ കേസ് തീർപ്പായിട്ട് പോലെ ധൃതി കൂട്ടിയത് എന്തിനാ? അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ വളരെ വലിയ അജണ്ടയുണ്ട്. ഈ നിയമം വരുന്നതിന്റെ മുമ്പ് തന്നെ, അഥവാ കേന്ദ്ര നിയമനിർമ്മാണം ഭരണഘടന അമെന്റ്മെന്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം ബോർഡിൽ ഇവിടെ നടപ്പാക്കി ടെസ്റ്റ് ഡോസ്. അന്ന് നമ്മൾ പ്രതികരിച്ചില്ല. എന്തുകൊണ്ട്? നമുക്കൊന്നും നട്ടപ്പെടാനില്ല. സഹോദര സമൂഹത്തിന്റെ ഒരു ബോർഡിൽ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ, അതിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രം ആ പ്രതികരണത്തെ നമ്മൾ നോക്കിക്കാണുന്നു എന്നല്ലാതെ നമ്മളതിൽ പരാതി പറയേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുന്നതിനെ നമ്മൾ കെറുവോടെ നോക്കിക്കാണേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചത്. നമ്മുടെ അവകാശത്തിൽ തീർച്ചയായും കുറവ് വരുന്നുണ്ട്. ആ അവകാശത്തിൽ കുറവ് വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അഡ്മിഷനിൽ ഈ രീതിയിലുള്ള കൃത്രിമത്വം കാണിച്ചുകൊണ്ട്. രണ്ട്, ഒരു വിഭാഗത്തിന് വാരിക്കോരി കൊടുക്കുമ്പോൾ നമ്മളെ പുറകിലാക്കിക്കൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയത് അവിടെ ഉണ്ടല്ലോ എന്ന ന്യായവാദം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ജനങ്ങൾ ശരിക്കും ബോധവാന്മാരായി. ഒന്നാമത് നമുക്ക് ഇതിനെതിരെ ചെയ്യാനുള്ള നിയമ പോരാട്ടമാണ്. ആ നിയമ പോരാട്ടം കോടതിയിൽ നടക്കുന്നുണ്ട്. രണ്ട്, നമുക്ക് ചെയ്യാനുള്ളത് ജനബോധവൽക്കരണമാണ്, ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. മൂന്ന്, അധികാരി വർഗത്തിന് മുമ്പിൽ ആരാണോ ഭരണം നടത്തുന്നത് അവരോട് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക. അതുപോലെ തന്നെ പ്രധാനമായി നമുക്ക് ചെയ്യാനുള്ള മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തെ ഇത്തരം അപകടകരമായ നീക്കങ്ങളെക്കുറിച്ച് ജനബോധവൽക്കരണത്തിലൂടെ, സമാധാനപരമായ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ നേതാക്കളെ കാര്യം ബോധ്യപ്പെടുത്തി ഇതിന്റെ പ്രത്യാഘാതകൾ ഇന്നതായിരിക്കുമെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അവർക്ക് മനസ്സിലായിട്ടും അവർ കേവലം 20% വരുന്ന സവർണർക്കൊപ്പം നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള 80% വരുന്ന പിന്നാക്കക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന സന്ദേശവും കൂടി അവർക്ക് നൽകാനാണ് ആവശ്യം. സമത്വ കേരള ജമിയത്തുലമ ഈ കാര്യത്തിൽ സംവരണ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് ചടുലമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ അവബോധം സൃഷ്ടിക്കാൻ മുന്നോട്ട് വന്ന ഇർഫാനിയയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ചാനൽ ഇങ്ങനെ ഒരു സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ മുന്നോട്ട് വന്നത് വളരെ നല്ല ഒരു കാര്യമായി ഞാൻ കാണുന്നു. അതോടൊപ്പം ഇതിനെ വർഗീയമാക്കാതെ, വിഭാഗീയമാക്കാതെ, ആരോടുമുള്ള വിദ്വേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാണാതെ, ഇത് അത്യാവശ്യമുള്ള ഒരു സമൂഹത്തിന്റെ അവകാശ പോരാട്ടമാണെന്ന് മനസ്സിലാക്കി ഈ നീതിക്കൊപ്പം നിൽക്കാൻ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണമെന്നും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.